നമസ്കാരം. വളരെ ശക്തമായ ഇന്ത്യൻ സംഘത്തെയാണ് T20 പോരാട്ടത്തിനായി സൗത്ത് ആഫ്രിക്കയിലേക്ക് ഇന്ത്യ അയക്കുന്നത്. ബംഗ്ലാദേശുമായുള്ള അവസാനത്തെ T20 പരമ്പരയിൽ കളിച്ച ഏറെക്കുറെ അതേ ടീമിനെ തന്നെ ഇന്ത്യ നിലനിർത്തിയിരിക്കുകയാണ്. ഓസ്ട്രേലിയക്കെതിരായ ബോർഡർ ഗവസ്കർ ട്രോഫി ടെസ്റ്റ് പരമ്പര വരാനിരിക്കുന്നതിനാൽ തന്നെ ഇതിൽ ഉൾപ്പെട്ട മുൻതിര താരങ്ങളൊന്നും സൗത്ത് ആഫ്രിക്കൻ പര്യടനത്തിന്റെ ഭാഗമല്ല. ഇതേ തുടർന്ന് മലയാളി താരം സഞ്ജു സാംസൺ തുടരെ രണ്ടാമത്തെ പരമ്പരയിലും ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ ആവുകയും ചെയ്തിരിക്കുകയാണ്. അടുത്ത മാസം 8-നാണ് ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള T20 പരമ്പര തുടങ്ങുന്നത്. ആദ്യ മത്സരം ഡർബണിലാണ്. തുടർന്നുള്ള മത്സരങ്ങൾ 10-നും 13-നും 15-നുമായിട്ടാണ് നടക്കുന്നത്. എല്ലാ മത്സരങ്ങളും ഇന്ത്യൻ സമയം രാത്രി 9:30 മുതലാണ് തുടങ്ങുന്നത്. T20 പരമ്പരയിൽ ഇന്ത്യയുടെ ഏറ്റവും ശക്തമായ പ്ലേയിംഗ് ഇലവനിൽ ആരൊക്കെയാണ് ഇടം പിടിക്കുന്നതെന്ന് ഒന്ന് നോക്കി നോക്കാം. ഇന്ത്യക്ക് വേണ്ടി തുടർച്ചയായി രണ്ടാമത്തെ പരമ്പരയിലും സഞ്ജു സാംസൺ അഭിഷേക് ശർമ്മ ജോഡി തന്നെയായിരിക്കും ഓപ്പൺ ചെയ്യുന്നത്. കാരണം മറ്റ് സ്പെഷ്യലിസ്റ്റ് ഓപ്പണർമാരായ ശുഭ്മൻ ഗില്, യശസ്വി ജയ്സ്വാൾ, ഋതുരാജ് ഗൈക്വാദ് എന്നിവരൊന്നും ഇന്ത്യൻ ടീമിന്റെ ഭാഗമല്ല. സഞ്ജുവിനെ സംബന്ധിച്ച് ടീമിൽ സീറ്റ് ഉറപ്പിക്കാനുള്ള സുവർണാവസരം തന്നെയായിരിക്കും ഈ പരമ്പര. ബംഗ്ലാദേശിനെതിരായ കഴിഞ്ഞ പരമ്പരയിൽ ഹൈദരാബാദിൽ നടന്ന അവസാന T20 സെഞ്ചുറിയുമായി സഞ്ജു കത്തിക്കയറിയിരുന്നു. വെറും 40 പന്തുകളിലാണ് അദ്ദേഹം കന്നി T20 സെഞ്ചുറി കണ്ടെത്തിയത്. 47 പന്തിൽ നിന്നും 111 റൺസുമായി അദ്ദേഹം പുറത്താവുകയും ചെയ്യുകയായിരുന്നു. ബംഗ്ലാദേശിനെതിരെ നിർത്തിയ ഇടത്തു നിന്നും തന്നെ തുടങ്ങാനായിരിക്കും സഞ്ജുവിന്റെ പദ്ധതി. എന്നാൽ ബംഗ്ലാദേശിനെതിരെ ഓപ്പണറായി കാര്യമായ ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കാതെ പോയ അഭിഷേകിന് ഇതിന്റെ ക്ഷീണം തീർക്കാനുള്ള സുവർണാവസരമായിരിക്കും സൗത്ത് ആഫ്രിക്കയുമായുള്ള ഈ ഒരു T20 പരമ്പര. മികച്ചൊരു സെഞ്ചുറിയോ അർദ്ധ സെഞ്ചുറിയോ തന്നെയായിരിക്കും അദ്ദേഹം ഇത്തവണ ലക്ഷ്യമിടുന്നത്. 3-ാം നമ്പറിൽ പതിവ് പോലെ നായകൻ സൂര്യകുമാർ യാദവ് തന്നെ കളിക്കുന്നതാണ്. അദ്ദേഹം ഈ പൊസിഷനിൽ നിന്നും താഴേക്കിറങ്ങാനുള്ള സാധ്യത തീരെ കുറവാണ്. പരിക്ക് കാരണം യുവ സ്പിൻ ബോളിംഗ് ഓൾറൗണ്ടറായ റിയാൻ പരാഗ് ഈ ടീമിന്റെ ഭാഗമല്ല. ഓസ്ട്രേലിയക്കെതിരായ ടെസ്റ്റ് പരമ്പരയിൽ ഉൾപ്പെട്ടതിനാൽ തന്നെ സീം ബോളിംഗ് ഓൾറൗണ്ടറായ നിതീഷ് കുമാർ റെഡ്ഡിയും ടീമിൽ ഇല്ല. അതുകൊണ്ട് തന്നെ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ 4-ാം നമ്പറിൽ നറുക്ക് വീഴുക മറ്റൊരു യുവ ഓൾറൗണ്ടർ തിലക് വർമ്മയ്ക്കായിരിക്കും. 5-ാം നമ്പറിൽ സ്റ്റാർ ഓൾറൗണ്ടറും മുൻ വൈസ് ക്യാപ്റ്റനുമായ ഹർദിക് പാണ്ഡ്യയായിരിക്കും വരുന്നത്. 6-ാമനായി ഫിനിഷർ റിങ്കു സിംഗ് ക്രീസിലെത്തും. 7-ാമനായി സ്പിൻ ബോളിംഗ് ഓൾറൗണ്ടറായ അക്ഷർ പട്ടേലിന്റെ ഊഴമായിരിക്കും. സൗത്ത് ആഫ്രിക്കൻ പിച്ചുകൾ പേസും ബൗൺസും ഉള്ളവയായതിനാൽ തന്നെ ഒരു സ്പെഷ്യലിസ്റ്റ് സ്പിന്നറെ മാത്രമേ ഇന്ത്യ കളിപ്പിക്കാൻ ഇടയുള്ളൂ. വരുൺ ചക്രവർത്തിക്കാകും 8-ാം നമ്പറിൽ നറുക്ക് വീഴുക. രവി ബിഷ്ണോയ്ക്ക് പുറത്തിരിക്കേണ്ടതായി വരികയും ചെയ്യും. 3 സ്പെഷ്യലിസ്റ്റ് ഫാസ്റ്റ് ബോളർമാരാണ് തുടർന്ന് കളിക്കുക. ഹർഷ്ദീപ് സിംഗ് ആയിരിക്കും ഇന്ത്യയുടെ പേസ് ആക്രമണത്തിന് ചുക്കാൻ പിടിക്കുന്നത്. ആവേശ് ഖാനും യശ് ദയാലുമായിരിക്കും ഇലവനിലെ മറ്റ് 2 പേസർമാർ. എന്തായാലും ഇന്ത്യ സൗത്ത് ആഫ്രിക്കയും കീഴടക്കി തങ്ങളുടെ ജൈത്രയാത്ര തുടരാൻ തന്നെയായിരിക്കും പദ്ധതിയിടുന്നത്. അതിൽ പ്രധാന പങ്കുവഹിക്കാൻ പോകുന്നത് സഞ്ജു സാംസൺ തന്നെയാണ്. ഈ ഇങ്ങനെ ഒരു അവസരം ഇതിനു മുൻപൊന്നും കിട്ടിയിട്ടില്ല. തുടരെ 2-ാം T20 സഞ്ജുവിന്റെ പേര്, അതും ഓപ്പണർ റോളിൽ. വീരേന്ദർ സേവാഗും രോഹിത് ശർമ്മയും എല്ലാം കയ്യാളിയിരുന്ന ഓപ്പണിംഗ് സ്ഥാനത്തേക്ക് സഞ്ജു ഇനിയും തുടരുമോ എന്നറിയാൻ ഈ പരമ്പരയിലെ പ്രകടനം കൂടി വിലയിരുത്തേണ്ടതായി ഉണ്ട്.